മനസ്സ് നിറച്ച് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ചിട്ട് കാശുണ്ടെങ്കിൽ മാത്രം ഈ തപാൽ പെട്ടിയിൽ ഇട്ടാൽ മതി. നമസ്കാരം, ഏവർക്കും വണ്ടർഫുള്ളിലേക്ക് സ്വാഗതം. ഞാൻ അബു. അപ്പൊ നമ്മൾ ഇന്ന് എറണാകുളത്ത് പൂണിത്തുറയില് കുറച്ച് അച്ഛന്മാര് നടത്തി വരുന്ന ഒരു മെസ്സിനെ കുറിച്ചിട്ടാണ്. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛന്മാർക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് സാധാരണക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ എന്താ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുക, ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് അവർ എഴുതിയിട്ടുണ്ട്. ആ കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ കൊടുക്കാം. അവിടെ ആരുടെ കൊടുക്കരുത്. അവിടെ ഒരു ബോക്സ് ഉണ്ട്, അതിനകത്താണ്, ഒരു തപാൽ ബോക്സ് ആണ്, അതിനകത്താണ് നമ്മൾ കാശ് ഇടുന്നത്. ആരും കൈകൊണ്ട് കാശ് മേടിക്കാറില്ല. ഇൻ കേസ് നിങ്ങളുടെ അടുത്ത് കാശില്ലെങ്കിൽ പോലും ഭക്ഷണം കഴിച്ചിട്ട് സംതൃപ്തമായിട്ട് നിങ്ങൾക്ക് തിരികെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നതാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് തപാൽ ബോക്സ് കാണാൻ പറ്റും. അതിൽ ഭക്ഷണത്തിൻ്റെ വിലപ്പട്ടി ഇട്ടുണ്ട്. സോ ഫുഡാണ് ഫസ്റ്റ് പ്രയോറിറ്റി. കഴിച്ചു കഴിഞ്ഞിട്ട് ആ വിലപ്പട്ടിയിലുള്ളത് പോലെ ഉള്ള കാശോ, അതിൽ കൂടുതലോ അതിൽ കുറവോ, അല്ലെങ്കിൽ കാശൊട്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറ്റുന്നതാണ്. കൂടുതൽ നൽകുന്ന ഓരോ രൂപയും അർഹതപ്പെട്ടവർക്ക് എത്തും എന്നാണ് ഈ പോസ്റ്റ് ബോക്സിൽ എഴുതിയിരിക്കുന്നത്. ഒരു ശാന്തമായ ആംബിയൻസ് ആണ് ഇവിടെ, അതുകൊണ്ട് ഹോട്ടലിൽ പോയ ഫീല് നിങ്ങൾക്ക് തോന്നില്ല. പിന്നെ പറയാൻ പറഞ്ഞു, ഇവിടെ പക്കാ വെജിറ്റേറിയൻ ആണ്. ഇവിടെ സെൽഫ് സർവീസ് ആണ്, ആളുകൾ ഓരോരുത്തരായിട്ട് ലഞ്ച് മേടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ ലഞ്ചും മേടിക്കാൻ പോവാം. നല്ല മട്ട അരി ചോറാണ്. മാങ്ങയും കോവയ്ക്കും ചേർന്ന നല്ല പുളിപ്പുള്ള ഒരു കറി. വറുത്തരച്ച ചേമ്പ് തോരൻ. പിന്നെ ബീൻസ് തോരൻ. പിന്നെ തേങ്ങയും മാങ്ങയും അരച്ചുണ്ടാക്കിയ ഒരു കിഡിലൻ ചമ്മന്തി. ഇവിടെ പണിക്കായിട്ട് ഒരു കുക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി കാണുന്ന എല്ലാവരും അവരവരുടെ താല്പര്യപ്രകാരം വന്നിട്ട് ഓരോരോ ജോലിയായിട്ട് ചെയ്യുകയാണ് ഇവിടെ പതിവ്. ഈ ചേച്ചിമാരൊക്കെയാണ് ഇവിടെ കിച്ചണിൽ ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ടുള്ളത്. ഇവരുടെയൊക്കെ കൈപ്പുണ്യം വേറെ ലെവലാണ്. എന്തായാലും നല്ല മാങ്ങയും തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കറി, മട്ടയരി ചോറ്. അടിപൊളി കറിയാണ് കേട്ടോ. നല്ല ഭക്ഷണം. കൊള്ളാമെന്നല്ല, നല്ല ഭക്ഷണം. ചേമ്പും ചോറും കൂട്ടി കഴിച്ചു നോക്കാം. കൊള്ളാം, അടിപൊളി. ഇച്ചിരി ബീൻസ് തോരണം ചോറും ചേർത്ത് കഴിച്ചു നോക്കാം. ബീൻസ് തോരൻ അടിപൊളിയാണ്. അടുത്തത് ചമ്മന്തി കഴിക്കാം. ഹാ, നല്ല ചൊടിയുണ്ട് ചമ്മന്തിക്ക്. ഇവിടെ വരാറുണ്ടോ? ഞാൻ പാലക്കാടാണ്. കറികളൊക്കെ മാറി മാറി കേട്ടോ. ഇതൊന്നുമല്ല നാളെ. എല്ലാ ദിവസവും കറി മാറിക്കൊണ്ടിരിക്കും. തികച്ച ഒരു വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നു അതിന്റെ പെർഫെക്റ്റ് ഒരു മറ്റേ. ആരാ നിങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്? സഹായിച്ചോളൂ. ലാഭത്തിന് നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തിന് വ്യത്യാസമുള്ളൂ. ലാഭം നോക്കുന്നില്ലെങ്കിൽ നല്ല ഭക്ഷണം എന്തായാലും തീർച്ചയായും കിട്ടുന്നതാണ്. പുറമേ നിന്ന് എല്ലാവരുടെയും ലാഭം നോക്കിയിട്ടാണല്ലോ എല്ലാ കാര്യം. കുറച്ച് തൈര് കൂട്ടി കഴിക്കാം. പിന്നെ ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി ഫുഡാണ് ഇവിടെ, അതിലൊരു കോംപ്രമൈസും ഇല്ല. എൻ്റെ ഈ കാലി പ്ലേറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫുഡിൻ്റെ ടേസ്റ്റും ക്വാളിറ്റിയും. ബ്രോന്റെ പേരെങ്ങനെയായിരുന്നു?
ഇവിടെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്ന ആളെ ദിവസം വരാറുണ്ടോ നിങ്ങൾ? മിക്കപ്പോഴും തന്നെ വരാറുണ്ട്. മിക്കപ്പോഴും വരാറുണ്ട്. ശരിയാണ്. പിന്നെ പള്ളിയിലെ അച്ഛന്മാരും ഈ പ്രദേശത്തെ നാട്ടുകാരും ചേർന്നാണ് ഇവിടെ ഫുഡ് സർവിങ്ങും ടേബിൾ ക്ലീനിങ്ങും പാത്രങ്ങൾ കഴുകുന്നതും എല്ലാ പണിയും ചെയ്യുന്നത്. ഈ ചേച്ചിയാണ് ഇവിടുത്തെ ഭക്ഷണം മൊത്തം പാചകം ചെയ്യുന്നത്. നല്ല കൈപ്പിണ്ണാണ്, നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് രണ്ട് വാക്ക് നമുക്ക് ചോദിക്കാം. ചേച്ചിയുടെ എത്ര കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? അച്ഛന്മാർക്ക് ഭക്ഷണം സ്ഥിരമായിട്ട് നിങ്ങളാ ഉണ്ടാക്കി കൊടുക്കാറല്ലേ? തുടങ്ങാൻ മുടങ്ങുന്നുണ്ട്. എത്ര കാലമായി എന്നാൽ ഏകദേശം? ആ, അപ്പം തൊട്ട് നിങ്ങൾ ഇവിടെ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണം എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ കറി എസ്പെഷ്യലി മാങ്ങയും നമ്മുടെ കോവയ്ക്കും കൂടി ചേർത്തിട്ടുള്ള കറി, അതിൽ ഞാൻ ഫ്ലാറ്റായി. നല്ല എന്താ പറയുക, പുളിപ്പോട് കൂടി നന്നായി കറക്റ്റായിട്ട് പെർഫെക്റ്റ്. വീട്ടിലെങ്ങനെ ഉണ്ടാവും, അതിനേക്കാളും ഗംഭീരമായിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച്. അപ്പോൾ ചേച്ചിയെ കണ്ടൊരു താങ്ക്സ് പറയാറുണ്ട്. താങ്ക്സ്. ശരി. രാവിലെ ഉച്ചയ്ക്കും വരാറുണ്ടോ? നല്ല ഫുഡാണ്. അതെ, ഹോട്ടലിലെ ലാഭം പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു ഭക്ഷണമല്ല ഇവിടെ എന്തായാലും ഉണ്ടാക്കുന്നത്. ഹെൽത്തിയുള്ള ഫുഡാണ്, അതുകൊണ്ടാണ് മെയിനായിട്ട് ഇവിടെ വരാറുള്ളത്. സോ സ്ഥിരം വരാറുള്ള ആളുകളാണ്. ഭക്ഷണത്തിനോടൊന്നും പറയാനില്ല. ചേട്ടാ, അച്ഛന്മാരുടെ കൊച്ചി മെസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ നിങ്ങളുടെ? നല്ല അഭിപ്രായമാണ്. പ്രഭാത ഭക്ഷണവും കഴിക്കുന്നുണ്ട്. ഓക്കെ, നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. നല്ല ടേസ്റ്റുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഫുഡാണ്. പൈസ ഒന്നും ഒരു രൂപ പോലും ഇല്ലെങ്കിലും കാര്യമായിട്ട് വന്നു പറയുന്ന ഭക്ഷണം ആവശ്യത്തിൽ വേറെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം. പിന്നെ നമ്മുടെ പോക്കറ്റിലുള്ള നമ്മുടെ കഴിവിനനുസരിച്ച് കൊടുക്കുക, നമ്മുടെ ഒരു കടമയാണ്. വീട്ടിൽ നമുക്ക് കിട്ടുമെങ്കിലും, വീടടുത്താണ് കിട്ടുമെങ്കിലും, ഒരു എന്താ പറയുന്ന ഒരു എല്ലാം ഒരു പരസഹായം പോലെ. നമ്മളും കഴിച്ച് നമ്മുടെ കയ്യിലുള്ള കൂടുതൽ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ട് പോകുമ്പോൾ ഒരു തൃപ്തി, സംതൃപ്തി, മനസ്സിനുള്ള ഒരു സംതൃപ്തി അല്ലേ? ശരി. ഫുഡ് കഴിച്ച് ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ള കാശ് പോസ്റ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. നമുക്ക് നമ്മുടെ പങ്കുവിടാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫുഡ് കഴിച്ച ഒരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ. അപ്പം നാരങ്ങി മുട്ടായി കഴിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും പിരിയാം. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഇതാരും മിസ്യൂസ് ചെയ്യരുത്, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എറണാകുളത്ത് പൂണിത്തുറ വഴി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കാപ്പൂച്ചി മെസ്സിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള കാശ് സംഭാവനയായിട്ട് നമ്മുടെ ഈ തപാൽ പട്ടിയിൽ നിക്ഷേപിക്കുക. അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും ഇങ്ങോട്ട് വരിക, സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ബൈ.